ആഷിഖ്. അപ്പോൾ ആദ്യമായി നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റി ക്രിപ്റ്റ് ബ്രദേഴ്സ് ക്രിപ്റ്റ് ബ്രദേഴ്സിനാക്കി. അപ്പോൾ അത് പഠിക്കാൻ തന്നെ കുറച്ച് അവസരത്തിന്. പിന്നെ നമ്മിപ്പോൾ വന്നിട്ടില്ലേ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇവർ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ ആക്കിന്. ഇവിടെ ചെടികളും പിന്നെ നമ്മൾ ഫറാസൻ ഐലൻഡിൽ പോയ ആ വീഡിയോയിൽ ഉണ്ടായ അവർ തന്നെ, ആ ട്രിപ്പിൽ ഉണ്ടായ ആൾക്കാർ തന്നെ. പിന്നെ ഇവന് ആ ഫ്രണ്ടിൻ്റെ മോനാണ്, ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇഹ്സാൻ. പേര് ഇഹ്സാൻ. ഇഹ്സാൻ മാത്രമല്ല, ഫ്രണ്ടിൻ്റെ അനിയനും കൂടി ഉണ്ട്. പക്ഷെ അവരിപ്പോൾ മദീനത്ത് പോയിട്ടേ ഇല്ല. സഅദ്, നിങ്ങൾക്കറിയാം ഫറാസൻ ഐലൻഡിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നമുക്ക് പേരൊന്നും അറിയില്ല. യാസൻ നല്ലൊരു ഷോട്ട് എടുക്കും, അത് കണ്ടോ. ഇതിന്റെ പേരറിയാം, മുല്ലപ്പൂവാണ്. ഹാർലിന്റെ സൈക്കിളാണല്ലോ നമ്മ പറഞ്ഞ ആ ഫ്രണ്ട് യാദിൽക്കാക്കന്റെ അനിയന്റെ സഹദിന്റെ സൈക്കിളാണ് ഇത്. ഇതിന് അമ്മ അങ്ങ് എടുക്കുക ഓടിക്കാന്. അപ്പൊ ഇതേപോലത്തെ സാധനം അത് അവിടെയും കിടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് പിന്നെ പറയാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കിയാലോ. ഇത് ഓടിക്കാൻ കുറച്ച് പാടാണ്, പടത്തോട്ടെ. സൂപ്പർ. പൂച്ചകളും ഉണ്ട്, കോഴികളും ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പൂച്ചനെ കാണാം. എല്ലാം പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വി ഐ പി സുന്ദര തട്ടപ്പനാണ്. ഇവ നിന്നിട്ടില്ല. അപ്പൊ ഇവിടെ കൊറേ പൂച്ചകളുണ്ട്. അതില് ഇവനാണ് രാജാവ്. ഓക്കെ, നോക്കി പേടിപ്പിക്കുന്നതിലുണ്ട് ഇവൻ ആരാ നോക്കിട്ട്. അപ്പൊ ജാസിന്റെ കുട്ടിയെ ജനിക്കുമ്പോ മനുഷ്യനൊന്നല്ല, പൂച്ച തന്നെയാണ്. അപ്പുറത്ത് വേരൊന്നുണ്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞി. ദുബൈയിലൊരു പൂച്ചന്റെ കഫേ ഉണ്ട്. പക്ഷെ ദുബൈയിലൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു പൂച്ചന്റെ കഫ പോലത്തെ വന്ന് ആക്കിയത്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ജ്യൂസ് കൊണ്ടാത്തത്. നമുക്ക് ഇവിടെ ഒരു വേറെ പാത്തും ഉണ്ട്. ഇവിടുത്തെ എല്ലാം പേർഷ്യൻ പൂച്ച ഇങ്ങനെ മടിയന്മാരെ പോലെ ഇങ്ങനെ കടക്കും. പക്ഷെ ഇവിടുത്തെ നാടൻ പൂച്ച ഓടിച്ചാടി കളിക്കല തന്നെ, പക്ഷെ കാണാൻ അറിയില്ല. അപ്പൊ ഇവർക്ക് ഇനി പുറത്തുപോയി സാധനം വാങ്ങേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഇവിടെ കോയിക്ക് കോയി ഉണ്ട്, പിന്നെ കോയി കാടുണ്ട്, കാട വരയ്ക്കണമെങ്കിൽ കാടുണ്ട്, പിന്നെ മുട്ട വരെ ഇവർ തരും, പിന്നെ മുളക്, പിന്നെന്താ പപ്പായ കപ്പക്ക അങ്ങനെ എന്തോ സാധനങ്ങളിലുണ്ട് ഇവിടെ. നമുക്ക് കോയകളെ കാണാൻ പോവാം. സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ നമ്മള് കോയിന്റെ സെക്ഷനിലെത്തി. നമുക്ക് മല്ല ഒന്ന് കേറാം. ഒന്ന് ചേരുത്, ഏ ഒന്ന് ചേരണ്ട, ഇങ്ങനെ ആളെ ഫേമസ് ആവും. ഉപദ്രവിക്കാണ്ടിരിക്കുന്നത് നല്ലത്, എപ്പാ പണിയിട്ടെന്ന് അറിയാൻ പറ്റൂല. പിന്നെ ഒരു വെറൈറ്റി സാധനം ഇവിടെ ഉണ്ട്, ഇതാ ഇത്. അപ്പൊ ഇവിടെ ഊണാടാടുന്ന കോയിലുണ്ട്. ഇതിന്റെ ഉള്ളില് കരിങ്കോയ കോയികളാണ്. അപ്പോ ഇതില് കുറച്ച് ഇൻകുബേറ്ററിലും പിന്നെ കുറച്ച് ഇവരെ വിരിച്ച തന്നെയാണ്. അപ്പൊ ഇത് കാടകളാണ്. കാട ഇതിന് വല്ല പേടിയൊന്നുമില്ല. ഇത് ടർക്കി കുട്ടികളാണ്. കൊറേ വെള്ളപ്രാവുണ്ട്. അപ്പൊ ഇതിന് മുട്ടിട്ടതും ഉണ്ട്. നല്ല നാടൻ മുട്ട തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. 100% ഓർഗാനിക് മുട്ട. അപ്പൊ ഈ പൂവൊന്നും എന്താ വിടർന്ന് നിൽക്കാത്തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിപ്പല്ല, 10 മണിപ്പൂവാണ്. അതുകൊണ്ട് 10 മണിക്ക് അതിങ്ങനെ നിൽക്കും. കൃത്യസമയം വരും, കൃത്യസമയം പോക്കാണിത്. നമുക്കിനി വീട്ടിൽ കയറാം. ഇത്രയും സമയം വന്ന പാടന്നെ നമ്മൾ ഇതിലും കാണാൻ വേണ്ടിക്ക് പുറത്തുനിന്ന് നിന്ന്. എന്ത് മനസ്സിലാണല്ലേ.
പുള്ളി കയറി അവര് ഇവിടെ ഇല്ല മനുഷ്യന്മാരെല്ലാം ഒന്ന് സംസാരിക്കണ്ട. എന്തായാലും ഇപ്പൊ സംസാരിക്കാവാ. അപ്പൊ ഇനി സാധിനി ഷിയാദൽക്കാക്കിന് ഷിയാദൽക്കാക്കിന്റെ വണ്ടികളെ കുറിച്ച് പാർട്ട് ടൂവിൽ വരും. അപ്പൊ ഈ പാർട്ട് ടൂ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുക.